കുറ്റിയാടി പോലെ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കാർ പ്രകടനം നടത്തി. പാർട്ടി അനുഭാവികളാകാം, മെമ്പർമാരും ഉണ്ട്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വരെ ഉണ്ടായിരുന്നു. അവരെല്ലാം പറയുന്ന അവിടെ ബൂത്തിലിരിക്കാൻ പോലും ഒരു കേരള കോൺഗ്രസ്സുകാരനെ കിട്ടാനില്ലെന്ന് പറയുന്നു. അല്ല, അതിപ്പോൾ ആ സീറ്റ് മാത്രമല്ല, പല സീറ്റിലും പല ഘടകകക്ഷികൾക്കും കൊടുത്ത സീറ്റുകളെ പ്രശ്നമുണ്ടാവും. ഇപ്പോൾ കേരള കോൺഗ്രസ് കറിയ വിഭാഗത്തിന് കഴിഞ്ഞ നമ്മുടെ സീറ്റ് കൊടുത്തു, ഇത്തവണ കൊടുത്തില്ലല്ലോ. എല്ലാ ബൂത്തിലും അവരെ സ്ഥാനാർത്ഥിയാണ്, അവരെ പാർട്ടിക്കാരാണോ? അല്ല, അവരെല്ലാം സി പി എം ജയിപ്പിച്ചോളൂ. അല്ല, അവരെല്ലാം നമ്മളെ അവരെ പാർട്ടിക്കാരാണോ, ബൂത്ത് ഏജന്റുമാരായിട്ടിരുന്നു? അല്ല, അവരെയൊക്കെ സി പി എം ജയിപ്പിച്ചോളൂ എന്നാണോ? അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അങ്ങനെയാണല്ലോ മുന്നണി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 67 മുന്നണി ഉണ്ടായില്ലേ? മത്തായി മാഞ്ഞൂരാജ് ഞങ്ങളെ സ്ഥാനാർത്ഥിയായില്ലേ? വാടകയിൽ കെ എസ് പി ആടെ ഉണ്ടായിരുന്നോ? മത്തായി മാഞ്ഞൂരാജൻ്റെ പാർട്ടിയിൽ ഒരാളുണ്ടോ അവിടെ? ബൂത്ത് ഏജന്റ് ഉണ്ടോ? ഞാൻ എം വി രാഘവൻ അന്ന് അവിടുത്തെ നേതാവായി നിൽക്കുന്ന കാലത്തില്ലേ ആ സീറ്റ് വിട്ടുകൊടുത്തത്, മാടായി സീറ്റ്? എം വി രാഘവനാണല്ലോ അന്ന് അവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളായിട്ട് വർക്ക് ചെയ്ത കാലത്താണ് ആ സീറ്റ് വിട്ടുകൊടുത്തത്. എം വി രാഘവനായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് എല്ലാവരും കണ്ടതെന്ന്. 67 പക്ഷേ ആ സീറ്റ് വിട്ടുകൊടുത്തില്ലേ? അല്ല, ഒരു സീറ്റ് വിട്ടുകൊടുക്കുന്ന ഇതുപോലെ ഒരു വലിയ ഒരു പാർട്ടിക്ക് ഇത്രയധികം സീറ്റ് വാരി. മത്തായി മാഞ്ഞൂരാജ് അത്ര വലിയ പാർട്ടിയായിരുന്നു. മുന്നണി എന്ന് വരുമ്പോൾ അങ്ങനെ പല ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ട് ഒരാളും ഇല്ലെങ്കിലും ചില സീറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് മുന്നണിയുടെ മൊത്തം താല്പര്യം വെച്ചുകൊണ്ടാണ്. ഞങ്ങളുടെ മുന്നണിക്കകത്ത് എന്ന് പറയുന്നത് പാർട്ടികൾ മാത്രമല്ല, പാർട്ടികളും വ്യക്തികളുമുണ്ട്, ഗ്രൂപ്പുകളുമുണ്ട്. ചില വ്യക്തികളെ ഞങ്ങൾ സ്വതന്ത്രന്മാരാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വിശാലമായ കാഴ്ചപ്പാടിന് ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എൽ ഡി എഫ് സി പി എം എപ്പോഴും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ പാർട്ടി സ്ഥാനാർത്ഥികൾ മാത്രമല്ല സ്വതന്ത്രന്മാരെയും നിർത്തും, പിന്തുണ കൊടുക്കും. ഇപ്പോൾ ലീഗിൽ നിന്നൊക്കെ മാറി വന്നിട്ടുള്ള, അല്ലെ, കോൺഗ്രസിൽ നിന്ന് മാറി വന്നിട്ടുള്ള ഒരുപാട് പേര് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. പക്ഷേ അന്നേരം ഇതിൽ പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു അവസരം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെ പാർലമെൻറ്ററി രാഷ്ട്രീയത്തിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന പാർട്ടിയുടെ പ്രധാന പ്രവർത്തകർക്ക് എന്ത് സന്ദേശമാണ് ഇതൊക്കെ കൂടുതൽ? സി പി എം അങ്ങനെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നിൽക്കുന്ന ആളുടെ ഒരു പാർട്ടിയല്ല. സി പി ഐ എം എന്ന് പറയുന്നൊരു വിപ്ലവ പാർട്ടിയാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിൽ കിട്ടുന്ന അവസരമാണ് പാർലമെൻ്ററി പ്രവർത്തനം. ആ പാർലമെൻ്ററി പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കിട്ടിയ അവസരം ഞങ്ങൾ ഉപയോഗിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കേണ്ട അവസരത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളാവും. സി പി ഐ എമ്മിൽ കേരളത്തിൽ 500,000 പാർട്ടി മെമ്പർമാരുണ്ട്. കേരളത്തിൽ ആകെ എം എൽ എമാരായ ആളുകൾ എത്രയാക്കി? മൊത്തം കേരളത്തിൽ എം എൽ എമാരായ ആൾ 1000 ആളാണ്. അതിൽ സി പി എമ്മിൻ്റെ ആൾ എത്രയായത്? പഞ്ചായത്ത് മെമ്പർമാരായ ആൾ എത്രയാ? ലക്ഷക്കണക്കിന് മെമ്പർമാരുള്ള ഞങ്ങളുടെ പാർട്ടിക്കകത്ത് 1% വാക്ക് പോലും സ്ഥാനാർത്ഥികളാകാൻ കഴിയുന്നില്ല. ഈ പ്രവർത്തകന്മാർക്കെല്ലാം സ്ഥാനാർത്ഥിയാകാൻ സാധിക്കുമോ?